നിരോധിത ഖലിസ്ഥാൻ സംഘടനയുമായി ആം ആദ്മി പാർട്ടിയുടെ അവിശുദ്ധ കൂട്ടുകെട്ട് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്ത്. ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ എന്ന ഖലിസ്ഥാൻ അനുകൂല നിരോധിത സംഘടനയുടെ നേതാവ് പഞ്ചാബ് നിയമസഭാ സ്പീക്കർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ബബർ ഖൽസ ഇന്റർനാഷണൽ എന്ന നിരോധിത ഖാലിസ്ഥാൻ സംഘടനയുടെ നേതാക്കൾക്കൊപ്പം ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ നിൽക്കുന്ന ചിത്രമാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. പഞ്ചാബ് നിയമസഭാ സ്പീക്കർ കുൽത്താർ സിംഗ് സാസ്ഥാൻ കാനഡയിൽ വെച്ച് ബബർ ഖൽസയുടെ നേതാവ് ഹർജീത് സിംഗ് ബജുവയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങളാണ് പുറത്തായത്. മാത്രമല്ല, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും ബബർ ഖൽസയുടെ നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചെന്നും 5 ദശലക്ഷം $ ബബർ ഖൽസയിൽ നിന്നും ആം ആദ്മി പാർട്ടി സാമ്പത്തിക സഹായം കൈപ്പറ്റിയെന്നും ദേശീയ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന FCRA ആക്ടിന് വിരുദ്ധമായി ആം ആദ്മി പാർട്ടി 7.08 കോടി രൂപ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന നിരോധിത ഖാലിസ്ഥാൻ സംഘടനയിൽ നിന്നും കൈപ്പറ്റിയതായി കണ്ടെത്തിയ സംഭവത്തിൽ കുരുക്കുകൾ മുറുകുന്നതിനിടയിലാണ് ബബർ ഖൽസ ഇന്റർനാഷണലുമായുള്ള AAP ബന്ധം പുറത്താകുന്നത്. സിഖ് ഫോർ ജസ്റ്റിസിൽ നിന്നും ധനസഹായം ലഭിച്ചെന്ന പരാതിയിൽ ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ VK സക്സീന NIA അന്വേഷണത്തിന് നൽകിയ ശുപാർശ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിഗണനയിൽ ഇരിക്കവേ AAP ഖാലിസ്ഥാൻ ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാഴ്ത്തി. ജനം, ഡൽഹി. നിരോധിത ഖലിസ്ഥാൻ സംഘടനയുമായി ആം ആദ്മി പാർട്ടിക്ക് അവിശുദ്ധ കൂട്ടുകെട്ട് തെളിയിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ എന്ന ഖലിസ്ഥാൻ അനുകൂല നിരോധിത സംഘടനയുടെ നേതാവ് പഞ്ചാബ് നിയമസഭാ സ്പീക്കർക്കൊപ്പം നിൽക്കുന്ന ചിത്രമാണ് ദേശീയ മാധ്യമങ്ങൾ ഇന്ന് പുറത്തുവിട്ടത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകാൻ എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. ദൃശ്യ, ബബർ ഖൽസ എന്നുള്ള നിരോധിത ഖാലിസ്ഥാൻ വാദ സംഘടന, ആ സംഘടനയുടെ നേതാവിനൊപ്പം പഞ്ചാബിൻ്റെ സ്പീക്കർ നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇന്ന് ചില ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ അത് വലിയ ചർച്ചയായിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി ഖാലിസ്ഥാൻവാദം ഉയർത്തുന്നു, അല്ലെങ്കിൽ ഖാലിസ്ഥാനുമായി ചെങ്ങാത്തം കൂടുന്നു എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു. മാത്രമല്ല, അതിനടിസ്ഥാനമായി തന്നെ ഖാലിസ്ഥാൻവാദികളിൽ നിന്നും സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയിൽ നിന്നും 7.08 കോടി രൂപ ആം ആദ്മി പാർട്ടി വാങ്ങിച്ചിട്ടുണ്ട്. അത് FCRA നിയമങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ ED ആഭ്യന്തര വകുപ്പിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയുടെ ലെഫ്റ്റനന്റ് ജനറൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഈ ആം ആദ്മി പാർട്ടിയും ഖാലിസ്ഥാൻ തീവ്രവാദികളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ പാർട്ടി ഇപ്പോൾ ആകെ പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഖാലിസ്ഥാൻ വാദം ഉയർത്തുന്നവരുമായി ചെങ്ങാത്തം കൂടുന്ന ആം ആദ്മി നിലപാടിനെതിരെ കോൺഗ്രസും മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കൾക്ക് ഇതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ച് ഇന്ദിരയുടെ ഘാതകരുമായി ആം ആദ്മി പാർട്ടി ചെങ്ങാത്തം കൂടുന്നു. അതിൽ മുതിർന്ന ചില നേതാക്കൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതിനെതിരെ വലിയ പ്രതിഷേധം കോൺഗ്രസിനെതിരെ ഉയർന്നിരുന്നു. ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പൂർണ്ണമായും തകരുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും എത്തിയിരുന്നു. എന്നാൽ AICC നേതൃത്വം അതിനെതിരെയൊക്കെ മൗനം പാലിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ ഒരു ഖാലിസ്ഥാൻ വാദവും അല്ലെങ്കിൽ ഖാലിസ്ഥാൻ തീവ്രവാദികളുമായി ആം ആദ്മി പാർട്ടിക്കുള്ള ബന്ധം കൂടുതൽ പുറത്തു വന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. മാത്രമല്ല, കോൺഗ്രസ് അടക്കം ഈ ഒരു വിഷയത്തിൽ മൗനം വിടിയേണ്ട ഒരവസ്ഥയാണിപ്പോൾ. ദൃശ്യം.